നമസ്കാരം. ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന് വൻ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് സിപിഎമ്മിന്റെ ഏക സിറ്റിംഗ് സീറ്റായ തിയോഗ് മണ്ഡലത്തിലെ സിപിഎം സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംഎൽഎയുമായ രാകേഷ് സിൻഹ പിന്നിലായിരിക്കുകയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ഇവിടെ മുന്നിൽ നിൽക്കുന്നത്. ഹിമാചലിൽ കോൺഗ്രസ് ബിജെപി പോരാട്ടം ഒപ്പത്തിനൊപ്പവുമാണ്. 38 സീറ്റിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുമ്പോൾ 27 സീറ്റിൽ ബിജെപി ലീഡ് ചെയ്യുകയാണ്. 3 സീറ്റിലാണ് സ്വതന്ത്രർ മുന്നിട്ട് നിൽക്കുന്നത്. ബിജെപിക്ക് സ്വാധീനമുള്ള പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് കരുത്തു കാട്ടി. അതേസമയം വിമത പ്രശ്നവും ഭരണവിരുദ്ധ വികാരവും ബിജെപിക്ക് തിരിച്ചടിയായി. സ്വതന്ത്രരെ ഒപ്പം നിർത്താനും ബിജെപി ശ്രമിക്കുന്നുണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഹിമാചൽ പ്രദേശിൽ സ്വതന്ത്രരെ ഒപ്പം നിർത്തി സർക്കാർ ഉണ്ടാക്കാൻ ബിജെപി നീക്കം തുടങ്ങിയിരിക്കുകയാണ്. ദേവേന്ദ്ര ഫട്നാവിസ് സ്വതന്ത്രരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. വോട്ടെണ്ണൽ 4 മണിക്കൂറിലേക്ക് അടുക്കുമ്പോൾ ഹിമാചൽ പ്രദേശിൽ ബിജെപി 27 സീറ്റിലും കോൺഗ്രസ് 38 സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത്. ഹിമാചൽ പ്രദേശിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് എങ്കിലും ചരിത്രം തിരുത്തി ബിജെപി അധികാരത്തുടർച്ച നേടിയേക്കാം എന്നായിരുന്നു ഭൂരിഭാഗം എക്സിറ്റ് പോളുകളുടെയും പ്രവചനം. ഹിമാചലിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തും എന്ന് ഇന്ത്യ ടുഡേ പ്രവചിച്ചിരുന്നു. 42 സീറ്റുകൾ വരെ ബിജെപി നേടിയേക്കാമെന്ന് മറ്റുള്ളവർ പ്രവചിക്കുമ്പോൾ ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ ഇന്ത്യ, കോൺഗ്രസ് 40 സീറ്റ് വരെ നേടി ഹിമാചലിൽ അധികാരത്തിൽ തിരിച്ചെത്തും എന്നാണ് പ്രവചിച്ചത്. ബിജെപിയുടെയും കോൺഗ്രസിന്റെയും വോട്ട് വിഹിതത്തിൽ 2% മാത്രമായിരിക്കും വ്യത്യാസമെന്നും ആം ആദ്മി പാർട്ടിക്ക് കാര്യമായ ചലനമുണ്ടാകാൻ ഇടയില്ല എന്നും എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരുന്നു. 8 സീറ്റുകൾ വരെ മറ്റ് പാർട്ടികളോ സ്വതന്ത്രരോ നേടിയേക്കാമെന്നും പ്രവചനം ഉണ്ടായിരുന്നു. അതേസമയം ബിജെപിയുടെ ഓപ്പറേഷൻ താമരയ്ക്ക് തടയിടാൻ ഹിമാചൽ പ്രദേശ് എംഎൽഎമാരെ രാജസ്ഥാനിലേക്ക് മാറ്റാൻ കോൺഗ്രസ് ഒരുങ്ങുന്നതായുള്ള സൂചനകളും പുറത്തുവരുന്നു. ഇതിനായി ചണ്ഡീഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേൽ, മുതിർന്ന കോൺഗ്രസ് നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡ എന്നിവരെ ചുമതലപ്പെടുത്തിയതായി അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. എംഎൽഎമാരെ ബസ്സുകളിലായിരിക്കും രാജസ്ഥാനിൽ എത്തിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി സ്ഥിതിഗതികൾ പരിശോധിക്കുകയാണ് എന്നും ഇന്ന് ഷിംലയിലെത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. നിലവിലെ ഭരണ പാർട്ടിയെ പുറത്താക്കി മറ്റൊരു പാർട്ടിയെ അധികാരത്തിലെത്തുന്ന 3 ദശാബ്ദമായി ഹിമാചലിൽ പിന്തുടർന്നു പോകുന്ന പാരമ്പര്യം ഇത്തവണ ബിജെപി തകർക്കുമെന്നാണ് എക്സിറ്റ് പോളുകളുടെ പ്രവചനങ്ങൾ. ഭരണപക്ഷമായി ബിജെപി തന്നെ വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് കൂടുതൽ പ്രവചനങ്ങളും ഉണ്ടായിരുന്നത്. എന്നാൽ ആദ്യഘട്ട ഫലങ്ങൾ പുറത്തു വരുമ്പോൾ 1985 മുതൽ തുടർന്നു വരുന്ന രീതിയിൽ നിന്ന് ഹിമാചലിലെ വോട്ടർമാർ പിന്നോട്ട് പോയില്ല എന്നാണ് വ്യക്തമാവുന്നത്. വോട്ടെണ്ണൽ പുരോഗമിച്ച് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഹിമാചലിൽ കോൺഗ്രസ് കേവല ഭൂരിപക്ഷം പിന്നിട്ടിരിക്കുകയാണ്. 38 സീറ്റിന്റെ ലീഡുമായി കോൺഗ്രസ് മുന്നേറുമ്പോൾ 27 സീറ്റുകൾ മാത്രമാണ് ബിജെപിക്ക് ലഭിച്ചത്. അതേസമയം ആം ആദ്മി പാർട്ടിക്ക് ഇതുവരെ ഒരു സീറ്റും നേടാനായിട്ടില്ല. ഹിമാചലിലെ 68 അംഗ വിധാൻസഭയിൽ സർക്കാർ രൂപീകരിക്കുന്നതിനായി 35 സീറ്റുകളാണ് നേടേണ്ടത്. സംസ്ഥാനത്തെ 55 ലക്ഷം വോട്ടർമാരിൽ 75% പേരും നവംബർ 12 നടന്ന തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ആകെ 412 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നത്. എന്തായാലും വിമതർ ഗതി നിർണ്ണയിക്കുന്ന സാഹചര്യം വന്നാൽ മുൻകാല അനുഭവത്തിന്റെ കരുത്തിൽ ബിജെപി ഓപ്പറേഷൻ ലോട്ടസ് തന്ത്രം പയറ്റും എന്ന് ഉറപ്പ് തന്നെയാണ്. വിമതരിൽ 3 പേരും ബിജെപിയിൽ നിന്നുള്ളവരാണ് എന്നതും പാർട്ടിക്ക് നേട്ടമാണ്. അവരെ അനുനയിപ്പിക്കാനും സ്ഥാനമാനങ്ങൾ വാഗ്ദാനം ചെയ്യാനും ബിജെപിക്ക് എളുപ്പത്തിൽ സാധിക്കും. മറുവശത്ത് കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയും ഉണ്ടാകാം. സ്വന്തം എംഎൽഎമാരെ വരെ റിസോർട്ടിലേക്ക് മാറ്റി കുതിര കച്ചവടം തടയാനാണ് കോൺഗ്രസ് ഇവിടെ ശ്രമിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയായിരുന്നു സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ പ്രചരണം നയിച്ചത്. അതേസമയം സർക്കാർ ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം ബിജെപിയും കോൺഗ്രസും സംസ്ഥാനത്ത് തുടങ്ങിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്.